ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സുപ്രഭാതത്തിൽ കൂടെ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. 5-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് നമുക്ക് 6 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്നും അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർ പിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 2-ാം ദിവസം. ദൈവത്തിൻ്റെ വലിയ ഒരു കരം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, ഭൂമിയും അതിൻ്റെ മുകൾ ഭാഗവും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ആഴി അതിഭയങ്കരമായിരിക്കുന്ന വെള്ളത്താൽ കിടന്ന ആ വെള്ളത്തെ ദൈവം രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ആ വെള്ളം മുകളിലേക്ക് കുറച്ച് മാറ്റി, ബാക്കി ഭൂമിയിൽ കുറച്ച് ഉണ്ടായിരുന്നു. ആ വെള്ളം മുകളിലേക്ക് മാറ്റുക, നമുക്കറിയാം ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ശക്തിയെ അവിടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലും വെള്ളം നമുക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. അത് ഭൂമിയിലാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടെ നാം നോക്കുന്നത് ദൈവം ആ വിധാനത്തിൻ്റെ മുകളിലേക്ക് ആ വെള്ളം മാറ്റി എന്ന് പറയുമ്പോൾ യാതൊരു സപ്പോർട്ടുമില്ലാതെ ആകാശത്തിൻ്റെ മുകളിൽ വെള്ളം കിടക്കുകയാണ്. ആർക്കിങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും? വെള്ളത്തെ പിടിച്ചു നിർത്തുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ശക്തി നമുക്ക് അതിലൂടെയും കാണുവാനായിട്ട് സാധിക്കും. വെള്ളത്തെ പിടിച്ചു നിർത്തുവാൻ, ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചവൻ, അതും ഒരു കൽഭിത്തി പോലെ അത് നിർത്തി. താഴോട്ടൊഴുകുവാനായിട്ട് പറ്റിയില്ല. വെള്ളത്തെ പിടിച്ചു നിർത്തി. ഒരിക്കലും ആർക്കും, ഒരു സയൻസിനും ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം, അദൃശ്യമായ കരം, ദൈവത്തിൻ്റെ ശക്തി, സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവസൃഷ്ടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്, സത്യം എന്തുണ്ടെന്ന് അറിയത്തില്ല. തോമസ് ലീഹ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു നദിക്കരികിൽ കുറച്ച് പൂജാരികൾ ഇരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് ആദ്യമേ ചോദിച്ച് അവരുടെ ആ ലോട്ട, അല്ലെങ്കിൽ ആ കൊച്ചൊരു ഒരു കുടമുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് മുകളിലോട്ട് സൂര്യദേവനെ നോക്കി നമസ്കരിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ താഴോട്ടൊഴിച്ചപ്പോൾ അത് താഴോട്ട് വീഴുകയാണ്. അപ്പോൾ തോമസ് ലീഹ അവരോട് ചോദിച്ചെന്ന് പറഞ്ഞു, ഈ വെള്ളം താഴോട്ട് വരുന്ന വെള്ളം താഴെ വീഴാതെ ഈ ഭാഗത്ത് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുമോ എന്ന്. അവരെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ തോമസ് ലീഹ ആ വെള്ളം എടുത്ത് താഴോട്ട് ഒഴിച്ചപ്പോൾ ആ വെള്ളം താഴെ വീഴാതെ മുകളിൽ തന്നെ നിന്നു. കർത്താവിൻ്റെ ശക്തി ആദ്യമായിട്ട് അങ്ങനെയാണ് കാണിച്ചതെന്ന് ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. സത്യം മനസ്സിലാകുന്നില്ല. ഏതായാലും നമ്മുടെ വലിയവനായ ദൈവം അതിശക്തനായിരിക്കുന്നവനാണ്. വെള്ളത്തെ കൂമ്പാരമായി മുകളിൽ കൂട്ടി നിർത്തിയിരിക്കുന്നവൻ, സമുദ്രത്തിന് അതിരിട്ടവൻ, സമുദ്രത്തിലെ വെള്ളം മുഴുവനും സ്വന്തം കയ്യിൽ വഹിക്കുന്നവൻ. നോക്കുക, എത്രമാത്രം ശക്തനായിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഇതുപോലെ ഒരു ദൈവം ആരുണ്ട്? അതുകൊണ്ടാണ് കർത്താവ് ദൈവം തന്നെ ചോദിക്കുന്നത്, എന്നെ പോലെ ശക്തനായിരിക്കുന്നവൻ ആരുണ്ട്? ആരുമില്ല. ഈ ലോകത്തിൽ ഒരു ദേവന്മാരുമില്ല. നമ്മുടെ വലിയവനായ ദൈവത്തെ പോലെ ശക്തിയുള്ളവൻ ആരുമില്ല. ആ ശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ,
അമിതപ്പെട്ടുകൊണ്ട് ബലപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ബലത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.